നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്രിസംഗികളുടെ വക എട്ടിന്റെ പണി നരേന്ദ്രമോദിയും സംഘിക്കുഞ്ഞുങ്ങളും ഒരു സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയാണ് ക്രിസംഗികളിൽ നിന്നും ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു അവാർഡ് നൽകിയിട്ടാണ് ക്രിസംഗികൾ ഈ പണി നരേന്ദ്രമോദിക്ക് കൊടുത്തിരിക്കുന്നത് ഈ വർഷത്തെ ഗ്ലോബൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ അവാർഡ് സമ്മാനിച്ചാണ് ക്രിസംഗികൾ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത് സംഘികളെ താങ്ങി നടക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളുടെയും വാ അടപ്പിച്ച് ക്രിസ്തീയ സംഘടനയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അവാർഡാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഗ്ലോബൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ ആണ് മോദിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ക്രിസ്ത്യൻ പ്രോസിക്യൂട്ടർ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഈ വർഷത്തെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പീഡകന്മാരിൽ ഒരാളായിട്ടാണ് മോദിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമായി മാറ്റാനുള്ള മോദിയുടെ അത്യാഗ്രഹത്തെ താലിബാനോടും ബൊക്കാഹറാമിനോടുമാണ് സംഘടന താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ബഹുസ്വരമായ ഇന്ത്യൻ സമൂഹത്തെ മോദി സർക്കാർ ഹിന്ദു ദേശ രാഷ്ട്രമായി പരിവർത്തിപ്പിച്ചു എന്നും എല്ലാവിധ മതങ്ങളെയും ശിക്ഷിച്ചു എന്നുമാണ് ഗ്ലോബൽ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പീഡനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ സംഘടനയാണ് ഇപ്പോൾ കനത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ ആരും ഇല്ല ഇപ്പോൾ സംഘപരിവാറിന്റെ ക്രൂരതകളുടെ മുഖമാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയ ഈ അവാർഡ് ജനങ്ങളെ ഇത്രമാത്രം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്കും സർക്കാരിലെ പ്രമുഖർക്കും വിസ നിയന്ത്രണവും ഉപരോധവും ഏർപ്പെടുത്തണമെന്നാണ് സംഘടനയുടെ ഇപ്പോഴത്തെ ആവശ്യം ജനങ്ങളെ പിഴിഞ്ഞ് രക്തം കുടിക്കുന്ന മോഡിക്ക് കിട്ടേണ്ട അവാർഡ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ സംഘപരിവാറിനൊപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലടക്കം വർഗീയ ചുടലക്കളമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാരത്തിന് കുഴലൂതെന്ന ക്രിസംഗികൾക്ക് ഇത് സഹിക്കാനാവില്ല ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്